എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അരി അവൽ ഉണ്ട. അപ്പം മിക്കവർക്കും അറിയുന്ന ഒരു റെസിപ്പി ആയിരിക്കും നമ്മുടെ അരി അവൽ ഉണ്ട. നമ്മൾ അരി ഉണ്ടയൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന ഒന്നാണ് അരി അവൽ ഉണ്ട. അപ്പം നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഹെൽത്തി ആയി ഉണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പം ഇതാ, അതിനായിട്ട് ഞാൻ ഒരു ബൗള് നമ്മുടെ അവൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ബൗള് അരി ഞാൻ വറുക്കാനായിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് മധുരത്തിനാവശ്യമായ ശർക്കരയാണ്. അത് നിങ്ങൾ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് എടുക്കുക കേട്ടോ ശർക്കര. പിന്നെ ഞാനിവിടെ ഒരു ബൗള് തേങ്ങയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവിലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ നമ്മുടെ അവലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരു മൂന്നോ നാലോ മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അവിൽ നന്നായിട്ട് നമുക്ക് വറന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് എടുത്ത് പിടിക്കുമ്പോൾ പൊടിഞ്ഞ് കിട്ടുന്ന പാകത്തിലാണ് നമ്മുടെ അവിൽ നന്നായിട്ട് വറുത്തെടുക്കേണ്ടത് കേട്ടോ. ആ ഭാഗത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് പൊടിഞ്ഞൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് ഈ അവിൽ അതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ അരി നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അരി നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതേ ചീനച്ചട്ടിയിൽ ഞാനിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരിയും നമ്മളൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ അരിയൊക്കെ ഇവിടെ പൊട്ടി നന്നായി വറന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അരിയും ചൂടാറുമ്പോൾ നമ്മൾ അവൽ പൊടിച്ച അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മുടെ അരിയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ബൗളിലോട്ട് മാറ്റിവെക്കാം. ഇനി ഞാൻ നാളികേരം ഒന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇവിടെ നല്ല പച്ച നാളികേരമായിരുന്നു. അപ്പോൾ ഞാനൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഒരു ചീനച്ചട്ടിയിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ശർക്കര ഉരുക്കി അരിച്ച് ഞാനിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ശർക്കര നന്നായിട്ട് തിളച്ചു വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരം അതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ശർക്കരയും ഈ ശർക്കരപ്പാനിയും നമ്മുടെ നാളികേരവും കൂടി ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കുറുകി വറ്റി വരുമ്പോൾ നമുക്ക് നമ്മുടെ അരിയും അവലും പൊടിച്ചു വെച്ചിരുന്നത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ പൊടികളും നമ്മുടെ ഈ ശർക്കരക്കൂട്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലായിടത്തും ഒരുപോലെ തന്നെ ആവണം, എന്നാലേ നമുക്കിത് ഉണ്ട പിടിച്ചെടുക്കാൻ പറ്റൂ. അപ്പം ഇതാ നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടാണ്. ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് ഉണ്ടയാക്കിയെടുക്കണം. അപ്പോൾ ഒത്തിരി ചൂടാറാൻ നിൽക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഉണ്ട പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഇനി ഞാൻ കൈകൊണ്ട് നന്നായിട്ടൊന്ന് എല്ലായിടവും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൈകൊണ്ട് നന്നായി ഒന്ന് തിരുമ്പി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ. ഇപ്പോൾ ശരിക്കും കറക്റ്റ് ഭാഗമായിട്ടുണ്ട്, നമുക്ക് ഉണ്ട പിടിക്കാൻ പറ്റും. ഇനി നമ്മളിതെടുത്തിട്ട് ഓരോന്നായിട്ട് ഉണ്ടയാക്കിയെടുക്കണം. അപ്പം ഞാനിവിടെ ചെറിയ ഉണ്ടകളാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ വലുതെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു ഉണ്ടകളാക്കിയെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഉണ്ട കുറച്ച് ദിവസം വരെ നമുക്ക് കേടാവാണ്ട് സൂക്ഷിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്കൊരു കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം നമുക്ക് ഈ ഉണ്ട കേടാവാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ അരി അവലുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നല്ലൊരു നാടൻ ഐറ്റായിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.